Hello fighters, welcome back to my channel. Nyan Animal Jolly, Animal Jolly, Tata Tamyali. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് ഫൈവിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് ഫൈവിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 ക്ലാസ്സുകൾ നിങ്ങൾ പോയി റെക്കോർഡിംഗ് കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മാത്രമേ ഇനി ഉള്ള നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതെങ്കിലും കാണണം. പി വൈ ക്യു ചലഞ്ച് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാത്ത ക്ലാസ്സുകൾ മൂന്നും കാണണം. അതിന് ബേസ് ചെയ്ത ബാക്കി എല്ലാ പി വൈ ക്യു ചലഞ്ചും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്ലേ ലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടോ, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേരെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ലേറ്റ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് വരണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ, ഐ ആം എന്നൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ആയിരിക്കും. ഐ ആം നോട്ട് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ യു ആണ് വരുന്നത്. ഐ ആം വരുമ്പോൾ എപ്പോഴും ആരൻറ് ഐ ആണ്. യൂഷ്വലി ഇതുവരെ ചെയ്ത പോലെയല്ല, വ്യത്യാസമുണ്ട്. ഐ ആം എവിടെ വന്നാലും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആയിരിക്കും. വേറെ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ ഐ ആം ആയതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം ഹെൽത്തി, അവിടെയും ഐ ആം ആണ് വന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരുന്നത്? ഞാൻ പറഞ്ഞത് ആരൻറ് ഐ ആണ് വരുക. അപ്പൊ അത് തന്നെ കൊടുത്തേച്ചാൽ മതി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഐ ആം ഓൾഡർ ദാൻ യു. ഇവിടെ എന്തായി ഐ ആം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ആരൻറ് ഐ ആയിരിക്കും വരുന്നത്. സോ ഐ ആം ഓൾഡർ ദാൻ യു എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഐ ആം വെരി സിൻസിയർ ഇൻ മൈ വർക്ക്. ഇവിടെയും ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ആരൻറ് ഐ വരും. അതങ്ങ് കൊടുത്തേച്ചാൽ മതി, വേറെ ഒന്നും ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെയും ഐ ആം ക്ലെവർ, ഇവിടെയും ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ഐ ആം എൽഡർ ടു യു, ഇവിടെ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഐ ആം ഹാപ്പി ദെയർ, ഇവിടെ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഐ ആം ദ മെസഞ്ചർ ഓഫ് ഇന്ത്യാസ് ഏൻഷ്യൻ തോട്ട്സ് വേൾഡ് ഓവർ. ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ വന്നു. ഈ ക്വസ്റ്റ്യൻസ് കുറെ പ്രാവശ്യം വരുന്ന എന്തുകൊണ്ടാ? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ ആം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. ഇവിടെ ഐ ആം വെരി ക്ലെവർ, ഞാൻ പറഞ്ഞു ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തതും ഐ ആം പെയിൽ, അപ്പൊ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഐ ആം ടോളർ ദാൻ യു, ഇവിടെയും ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആസ് ദി പോസ്റ്റ് മാൻ ഓഫ് ദിസ് ബീറ്റ് ഐ ആം യുവർ ഫ്രണ്ട്, ഇവിടെയും ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ആരൻറ് ഐ ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഐ ആം ടു ഇംപേഷ്യന്റ്, ഇവിടെയും ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരുന്നത്. അടുത്തത് ഐ ആം റൈറ്റ് സെന്റൻസ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക, കാരണം ഐ ആം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഐ ആം ഇൻഡീഡ് ലക്കി, ഇതൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണേ. അപ്പൊ ഇവിടെ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആണ് വരിക. അടുത്തത് ഐ ആം നോട്ട് ലേറ്റ്, ഇവിടെ മാറി. നേരത്തെ ഐ ആം ആയിരുന്നു നമ്മൾ നോക്കിയത്, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരുന്നു? ആരൻറ് ഐ ആണ്. പക്ഷെ ഐ ആം നോട്ട് വരുമ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഐ ആം നോട്ട് വന്നപ്പോൾ സെന്റൻസ് നെഗറ്റീവായി, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായി. ആം ആണ് വരിക, അതെടുത്ത് എഴുതി. പ്രോണോൺ എന്താ? ഐ ആണ്. സോ ആം ഐ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നോക്കിയാൽ മതി. ഐ ആം നോട്ട് വരുമ്പോൾ ആം ഐ ആണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം നോട്ട് പ്രിപ്പയർ ടു റൈറ്റ് ദി എക്സാമിനേഷൻ, ഇവിടെയും ഐ ആം നോട്ട് വന്നു. ഐ ആം വരുമ്പോഴാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരൻറ് ഐ ആയിട്ട് വരുന്നത്. അതേസമയത്ത് ഐ ആം നോട്ട് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരുക? ആം ഐ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഐ ആം നോട്ട് അല്ലേ, അതുകൊണ്ട് ആം ഐ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തതും ഐ ആം നോട്ട് എ കൺവിക്റ്റ് ആണ്, ഇവിടെയും ഐ ആം നോട്ട് ആണ്. സെന്റൻസ് നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. ആം ആണുള്ളത്, അത് തന്നെ എഴുതണം. ഐ ആണ് പ്രൊണൗൺസ്, അത് തന്നെ എഴുതണം. ആം ഐ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്, ഇവിടെയും സെന്റൻസ് നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ് വരിക. ഇവിടെ ഐ ആം ആണ്, ആം ആണ് എഴുതേണ്ടത്, അത് എഴുതുക. ഐ എന്നുള്ളതിന്റെ പ്രൊണൗൺ ഐ തന്നെയാണ്. സോ ആം ഐ ആണ് കറക്റ്റ് ആൻസർ.
അടുത്തത് ഐ എം നോട്ട് ഓൾഡർ ദാൻ യു. ഇവിടെയും എന്താണ് വരുന്നത്, നോട്ട് വന്നു, സെന്റൻസ് നെഗറ്റീവ്, ക്വസ്റ്റൻ ടാഗ് പോസിറ്റീവ്, ആം ആണുള്ളത്, അത് തന്നെ എഴുതിയാൽ മതി. ഐ എന്നുള്ളതിന്റെ പ്രോണൗൺ ഐ തന്നെയാണ്, സോ ആം ഐ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് ഫൈവിനകത്തുള്ളത്. ഇനി അടുത്തത് പാർട്ട് സിക്സ് ആണ്, അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് പോയി കണ്ടേച്ചാൽ മതി. ഇനി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ടാവും. ക്വസ്റ്റൻ ടാഗ് ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റപ്പ് ആക്കി ഫുൾ മാർക്സ് വാങ്ങണം. അപ്പൊ എന്ത് ചെയ്യണം, ഇതേ പോലെ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വിസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ക്വിസ് പോയി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ശരി എന്നാൽ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.